നമസ്കാരം. മയ്യനാട് സർക്കാർ ആശുപത്രി അധികൃതരുടെ മനസാക്ഷിയില്ലാത്ത നടപടികളെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. വൈകല്യമുള്ള കുട്ടിക്ക് ആശ്വാസകിരണം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്ന ആളെ ദിവസങ്ങളാണ് ആശുപത്രി അധികൃതർ നടത്തിച്ചത്. 99% വൈകല്യമുള്ള കുട്ടിയെ ഈ കോവിഡ് സാഹചര്യത്തിൽ നേരിട്ട് കാണണമെന്ന് ആശുപത്രി അധികൃതർ വാശി പിടിക്കുകയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന് കാണാൻ പോലും അധികൃതർ തയ്യാറായില്ല. എന്നാൽ ആള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാക്കാനാണ് കുട്ടിയെ നേരിൽ കാണണമെന്ന് പറഞ്ഞത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സർക്കാർ ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ അനാസ്ഥ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ആശ്വാസ കിരണം പദ്ധതിയിലൂടെ മാസം 600 രൂപ കിട്ടുന്നതിന് വേണ്ടി ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി 2-3 ദിവസമായി മയനാട് സർക്കാർ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നു. 99% ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ ഈ കോവിഡ് സാഹചര്യത്തിൽ നേരിട്ട് കാണാതെ സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് ഹോസ്പിറ്റൽ സൂപ്രണ്ടും പാലിയേറ്റീവ് കെയർ മായ സിസ്റ്ററും നിർബന്ധം പിടിച്ചു. ഞാൻ ചോദിക്കുന്നതിന് പറഞ്ഞു, മാഡം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞു വരെ കൊണ്ടുപോകാം, അന്നേരം ഇതിനെ ഇവിടെ കൊണ്ടുപോകാം. മാഡം പറഞ്ഞു ഇവിടെ കൊണ്ടുവരണമെന്ന്. എന്നിട്ട് മാഡം ഞാൻ അത് കൊണ്ടു തന്നപ്പോ മാഡം ഓടിയല്ലോ. നിങ്ങളോടല്ല, ഞാൻ അവരെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് എത്രയൊക്കെ തെളിവ് കാണിച്ചിട്ടും കുട്ടിയെ കാണാതെ തരത്തില്ലെന്ന് നിർബന്ധം പിടിച്ചു. കുട്ടിയെ കൊണ്ടുപോയപ്പോഴുള്ള അവസ്ഥ ഇതാണ്. കുട്ടിയെ കൊണ്ടു ചെന്നിട്ടും പാലിയേറ്റീവ് കെയറിലെ മായ സിസ്റ്റർ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് കുട്ടിയെ കാണാൻ തയ്യാറായില്ല.